പത്രക്കാരുണ്ടല്ലോ. ആ എല്ലാവർക്കും എന്റെ നമസ്കാരം. വരൂ. എന്താ ഇവിടെ പ്രശ്നം? ആഗോള വിപണിയിൽ തോട്ടണ്ടിയുടെ വിലയിടിഞ്ഞു സാർ. എപ്പോ? പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നു സാർ. അതാ ഞാൻ അറിയാത്തത്. ഇപ്പൊ റബ്ബറിന്റെ അവസ്ഥ പോലെ തോട്ടണ്ടിയുടെ. അത്രയ്ക്ക് മോശമായോ? അപ്പോ നമുക്ക് ചർച്ച തുടങ്ങാം സാർ. രണ്ട് വ്യവസായ പ്രമുഖർ കൂടി ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ഒരാൾ കുമാർ കുബേര, കാഷ്യൂ ഫാക്ടറി ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ്. മറ്റൊരാൾ മുൻ പ്രസിഡന്റ് പ്രഭാകര പ്രഭു. അവരെത്താതെ ചർച്ച തുടങ്ങാൻ പറ്റില്ല. അവരെത്തിയാലും എത്തിയില്ലേലും ഈ യോഗം നടന്നാലും നടന്നില്ലേലും ഒരു മണിക്കൂർ കഴിയുമ്പോ ഞാൻ എങ്ങ് പോകും? എനിക്ക് തലയോല പറമ്പ് അവിടെ ഒരു തറക്കല്ലിടാനുണ്ട്. ആ ശരി ശരി, ഒരറമ്പാദം ഇല്ലാത്ത ഇടപാട്. ആ നീ ഫോൺ വെയ്. എന്താ മിസ്റ്റർ കുബേര ഇത്ര ലേറ്റ് ആയത്? സ്വപ്പം താമസിച്ചു, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. മന്ത്രി വരെ കാത്തിരിക്കുക. മന്ത്രിയല്ലേ പറഞ്ഞ നേരവും കാലം ഒക്കെ പാലിക്കുന്നു നമ്മൾ അറിഞ്ഞ്. എന്തിനു പറ്റി? കറക്റ്റ് സമയത്തിന് എനിക്ക് വന്നിട്ടല്ലേ. പഴവങ്ങാടി കിണവിച്ചൊരു തേങ്ങ അടിച്ചേക്കാൻ. എങ്കിൽ ചർച്ച ആരംഭിക്കാം. പ്രഭാകര പ്രഭു കൂടി എത്തിക്കോട്ടെ. ആ കൂതറ തെണ്ടി വരണവരെ കാത്തിരിക്കുക എനിക്ക് വയ്യ. പ്രഭാകര പ്രഭു പണ്ട് ബെസ്റ്റായില്ല പറഞ്ഞ് കശുവിന്റെ വിട്ടോണ്ടിരുന്ന സമയത്ത് അവന്റെ പേരിലൂടെ പ്രഭു എന്നില്ലായിരുന്നു, വെറും പ്രഭാകരൻ എന്നായിരുന്നു. വാ ശരി തന്നെടേ, ഞാൻ 10 പൈസക്ക് അണ്ടിപ്പരിപ്പുകൾ വിറ്റ് നടന്നിട്ടുണ്ടേ. അന്ന് എന്റെ കൂടെ നീ ഉണ്ടായിരുന്നല്ലേ കാച്ചിലിട്ട് വിൽക്കാൻ. കുബേരയായിട്ടല്ല കുമാരനായിട്ട്. നീ എന്നാണ് കുബേര ആയത്? നിനക്ക് എന്തരേ മൊടേരാസോ? സാറന്മാര് കേക്കണ കേട്ടോ, ഒരു പാതി രാത്രിയിൽ മലബാറിൽ നിന്ന് വരണ ഏതോ ലോറിയിൽ അണ്ടിച്ചാക്കും പ്രതീക്ഷിച്ച് അടിവാരത്തിലെ റോട്ടിന്റെ മൂലയ്ക്ക് നിന്ന് നിനക്ക് ചാക്ക് മാറി കിട്ടിയത് പൂത്ത പണച്ചാക്കല്ലേടെ. അന്ന് മുതലേ നീ കുബേരയായത്. അത് പാതി നക്ക നിനക്ക് തന്നില്ലോടെ. അന്ന് മുതലല്ലേ നീ പ്രഭുവായത്. തെണ്ടിത്തരം പറഞ്ഞേ. നീ പോക്കരത്തരം പറഞ്ഞ ഞാൻ തെണ്ടിത്തരം പറയും. നിനക്കെന്നെ അറിഞ്ഞൂടാ, നീ കൂടുതൽ ആളാവില്ല കേട്ടാ. അയ്യോ, ഇത് അസംബ്ലിയേക്കാൾ മോശമായല്ലോ. ഈ നിലയിൽ യോഗം തുടർന്നാൽ തോട്ടണ്ടിയുടെ വില ഇനിയും കുത്തിരയിടും. ഈ യോഗത്തിൽ പങ്കെടുക്കാൻ മുൻ പ്രസിഡന്റിന് എന്തൊരു കാര്യം? കാര്യം ഉണ്ടടേ. മുൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ മുംബൈ നിൽക്കുന്ന പ്രസിഡന്റ്. നിന്നേക്കാ മുംബൈ നിൽക്കുന്ന പ്രസിഡന്റ് ആണ് ഞാൻ. അതങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. അവിടെ നിന്റെ അച്ഛൻ ഇരിക്കണ. ഞാൻ ഈ യോഗത്തിനായി നീക്കി വെച്ചിരിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു. പാടോ. ഏ മന്ത്രി പോകുന്നു. ആ വോട്ട് വോട്ട്. അയാൾക്ക് അഞ്ചിന്റെ വില കൂടിയാൽ എന്തൊരു കുറഞ്ഞാൽ എന്തൊരു. 5 വർഷം പിടിച്ച് തൂങ്ങണം, അത്രയല്ലേ ഉള്ളൂ. നമുക്ക് ചർച്ചകൾ തുടങ്ങി തുടരാൻ നിന്റെ മറ്റവൻ വരും. എനിക്ക് സമയമില്ല. എന്റെ മോളെ പെണ്ണ് കാണാൻ ഒരു IAS ആരം പറഞ്ഞു. IAS ആരെ ശ്രദ്ധിച്ച് കേക്കണം. ഇത് കേൾക്കുമ്പോ ചെലവന്മാരി ഞെട്ടും. ഞെട്ടാൻ പോണത് ലെവനാണ് കേട്ടാ. IAS കാരന്റെ കാര്യം നടക്കൂല. ഞാനത് എപ്പോഴും മുടക്കി. ഒരു കല്യാണം മുടങ്ങാതെ നോക്കേണ്ടത് ബ്രോക്കറുടെ ചുമതലയാണ്, അറിയാം? അതിന് ഞാനും ചെയ്ത് ഒരു IAS അറിയും പെണ്ണ് കാണാൻ ഇങ്ങോട്ട് എഴുന്നള്ളുന്ന നാട് മുഴുവൻ കൊട്ടികോഴിച്ച് ചേർന്ന നീയല്ല. ഞാൻ ഒരാളോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആരുടെ? അപ്പുറത്തെ പ്രൊഫസറല്ലേ, അങ്ങേരോട്. ഇത് സത്യം പറഞ്ഞത് അപ്പൊ ആദ്യത്തേതോ? അത് സത്യം പറയാൻ ഇത് മുടക്കിയത് അവൻ തന്നെ. അവ എനിക്കിട്ടൊരു പാര വെച്ചാ ഞാൻ 30 പാര അങ്ങോട്ട് വയ്ക്കും. വെക്കണം. എന്തായിരുന്നു ഒരാളുടെ രണ്ടാളുടെ സ്നേഹം? ഈച്ചയും ചക്കരയും പോലെ അല്ലായിരുന്നോ? ഒരു പായൽ ഉറങ്ങി, ഒരു പാത്രത്തിൽ ഉണ്ട്, ഒരുപോലെ രണ്ട് വീടും, രണ്ട് പിള്ളേരും ഉണ്ടായപ്പോ തെറ്റി. പിള്ളേരുണ്ടായപ്പോഴല്ലടി തെറ്റിയത്? നീ ഇവിടെ നിന്നെ പോലെ ഒരു ചാവ അവിടെ വന്ന് കയറിയപ്പോ തെറ്റി. എന്തായാലും അടിച്ചു പിഴ നന്നായി. ഇത് കൈനീട്ടി അടിച്ചോ. ഇത് ചെയ്ത ജ്വാലിക്ക് അത് കിട്ടുമ്പോഴുള്ള ദുഃഖം ഇത് കിട്ടുമ്പോഴാ എനിക്ക് മാറാറ്. അത് കക്കൂ ഇങ്ങോട്ട് പോ. ഈ റീത്ത് എനിക്ക് ഇഷ്ടമായി. ഈ റീത്തിന്റെ കൂടെ തൊട്ട് നക്കാൻ ഒരു പൂച്ചണ്ട് കിട്ടുവാ. അതൊക്കെ പുറകെ വരും. ഇതങ്ങോട്ട് പിടി. ആ കുടി. എനിക്കൊരു ബുദ്ധി തെളിയുന്നുണ്ട്. ബുദ്ധിയാ? അതുകളാ. അത് ഈ തലയിൽ എങ്ങനെ വരാനാ? ബുദ്ധിയല്ല, കെണി. കെണി? കെണിയ? ആ കുശാഗ്രേ ബുദ്ധി. ഞാൻ ആദ്യം പറഞ്ഞ പെണ്ണിന് നീ കിട്ടുന്നില്ല. പിന്നെ പകരം ഇതേ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ കയറുന്നു. ആ വീട്ടിലെ കോടീശ്വരനായ മരമന്ന തന്തയെ വളക്കുന്നു. അയാളുടെ സുന്ദരിയായ ഒരേ മകളെ മച്ചാൻ സ്നേഹിക്കുന്നു. അതിൽ വിജയിക്കുന്നു. പിന്നെ കെട്ടുന്നു. 100 റീത്ത്. പക്ഷെ കെട്ടു കഴിഞ്ഞ ഒരു 5 ലക്ഷം രൂപ നീ എനിക്ക് കമ്മീഷനായി തരണം. നീ എന്താ?
നീ എന്താ ആലോചിക്കുന്നേ? എന്നാലും കുറെ കാലം കഴിയുമ്പോ ഞാനൊരു കൂലിയാണെന്ന് അറിഞ്ഞാലും മാക്സിമം അറിയാതിരിക്കാൻ നോക്കണം, പിന്നെ അറിയുമ്പോഴേക്ക് മൊത്തം അടിച്ചിരുത്തൊണ്ട് മുങ്ങിയിരിക്കണം. വാ അടുത്ത ബസ്സിൽ പുറപ്പെടാം. ബസ് ഈ നിമിഷം മുതൽ മറ്റാ കോടീശ്വരനാണ്. കോടീശ്വരൻ കോട്ട് മസ്തി, ടൈ മസ്തി, സൂട്ട് മസ്തി, ഡ്രൈവർ മസ്തി, ഇത്രയും കാര്യങ്ങൾ മസ്റ്റാണ്. മസ്റ്റാണ്. എന്നാൽ ഉണ്ണികൃഷ്ണൻ മസ്റ്റ്. വെളിയിൽ അണ്ടിയുടെ വരവോടെ നമ്മുടെ അണ്ടിക്ക് മാർക്കറ്റിൽ ഉണ്ടായി പോയി. കച്ചവടമൊക്കെ നഷ്ടത്തിലാണ്. കൂടുതൽ ആളുകൾ പണി ചെയ്യുന്ന സ്ഥലം ഇതാണോ? പിന്നെ കാണാം, പിന്നെ കാണാം. സ്ഫോടനം അപകടം മതി. അന്റെ കമ്പനി ആരിക്കത്തുന്നു? പ്രാണനഷ്ടാർത്ഥം ഓടുന്ന തൊഴിലാളി തരണി മേഖല, അത് കോസം തൊട്ടിലാണ്. തീവ്രവാദികൾ കാവടി പ്രവേശിക്കാം, പിന്നെ വെടിയോടി വെടി. ആ വെടിയിൽ ചില്ലു ജനാലകൾ തകരുന്നു. അതിന് പ്രത്യേക സ്റ്റോട്ട്. ഇവിടെയാണ് ബോംബൊക്കെ പറ്റിയ സ്ഥലം. പിന്നെ ഒരു പൊട്ടിത്തെറി. പൊട്ടിത്തെറിയല്ല, മുഖം പൊത്തി അടിയാണ് വേണ്ടത്. എന്റെ അണ്ടി ഫാക്ടറി ആരാണാ ബോംബൊക്കെ നിന്നോട് പറഞ്ഞത്? ആ പ്രഭാര പ്രഭുവിനെ പറ. ഈ കോണാൻ കെട്ടി വേഷം മാറി നടന്നാൽ ഞാൻ തിരിച്ചറിയില്ലെന്ന് വിചാരിച്ചോ. ബ്രോക്കറെ ഞാൻ ബ്രോക്കറല്ല, പിയാണ്. പിയെ എന്ന് വെച്ചാ പാഴണ്ടി എന്നാണ് അർത്ഥം. അല്ല, വലിയ വലിയ കോടീശ്വരന്മാരുടെ കൂടെ നടക്കുന്ന ശിങ്കരി എന്നാണ് അർത്ഥം. ഈ നാട്ടിൽ ഞാനല്ലാതെ വേറെ ആരാടാ കോടീശ്വരൻ? അയക്ക് എന്തിനാണ് ഇവിടെ പണി? സിനിമ പിടിക്കുന്ന പണി. അയ്യോ, അയാളിപ്പോ എവിടെയാണ്? പുതിയൊരു ദൂരദർശൻ തുടങ്ങാൻ വേണ്ടി വന്നതാ. അപ്പൊ പഴയ ദൂരദർശനൻ? സർക്കാരല്ലേ സാമ്പത്തിക ഞെരുക്കം കാണും. എന്റെ സാറിപ്പം മഹാഭാരതം പോലുള്ള സീരിയൽ സീരിയസ് ആയി പിടിച്ചോണ്ടിരിക്കുകയാണ്. രണ്ടണ്ടി കമ്പനി മുതലാളിമാരുടെ കുടിപ്പകയുടെയും മത്സരങ്ങളുടെയും കരളരിയിപ്പിക്കുന്ന ഇടി സീരിയൽ. ഒരു മുതലാളി മണ്ടൻ, മറു മുതലാളി മരമണ്ടൻ. അവസാനം ഇരുവരും തമ്മിൽ തല്ലി കുത്തി ചാകുന്നു. അവസാന ഭാഗം പിടിക്കാൻ ഉദ്ദേശിച്ച ഞാൻ ഇവിടെ വന്നത്. ഞാൻ ലൊക്കാലിറ്റി കാണാൻ വന്നതാ. പൊട്ടിത്തെറി ഇവിടെ വെച്ചാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പച്ച തെറിയായി കണ്ടെങ്കിൽ അറിയി പൊക്കോ. ഞാൻ ഈ സ്ഥലം സിനിമാ പടം പിടിക്കാൻ കൊടുക്കൂല. ഇല്ലെങ്കിൽ വേണ്ട, പിന്നെ ചോദിച്ചില്ല പറഞ്ഞാന്ന് പറയരുത്. ഞാൻ പോവുന്നു. എങ്ങോട്ട്? അടുത്തേക്ക് പോവാണ്. ആ സാറ് കമ്പനി തരാതിരിക്കില്ല. കമ്പനി തരുന്നുണ്ടാണ് ഉറപ്പ്. എന്റെ മുതലാളിയെ പോലെ അവിവാഹിതനും കോടീശ്വരനുമായ ഒരുത്തനെ വളർത്തെടുക്കാൻ ഏത് പെമ്മക്കളുടെയും ബുദ്ധിയുള്ള തന്തമാര് ശ്രമിക്കും. സുന്ദരൻ, സുമുഖൻ, സുശീലൻ നായർ. ഓ, ചെറുക്കന്റെ പേര് സുശീലൻ നായർ എന്നാണ് അല്ലേ ഫസ്റ്റ് പേര്? അതല്ല, അത് വിശേഷണം. പയ്യന്റെ പേര് ബാലകൃഷ്ണ. ആരോടും പറയില്ലെങ്കിൽ ഞാൻ രഹസ്യം പറയാം. ആ പ്രഭു സാറിന്റെ മൂക്ക് വേണ്ടി ഈ മുതലാളി ആലോചിക്കാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുക. എങ്കിൽ ഞാൻ പോട്ടെ. പോവാൻ വരട്ടെ. ആലോചന ക്യാൻസർ. പണ്ടേ നിന്റെ സ്വഭാവം ഇങ്ങനെയാണ്, ഏതെങ്കിലും നല്ല കേസുകൾ വരുമ്പോ നീ പ്രഭുവിന് തട്ടും, പിന്നെ ഞാൻ അത് മുടക്കാൻ നടക്കണം. ഡേ, ഈ ചെറുക്കനെ എനിക്ക് വേണം. ആ പ്രഭാര പ്രഭു ആശിച്ചത് ഞാൻ നേടിയെടുക്കും. നീ പടം പിടിക്കുകയോ ബോംബ് വയ്ക്കുകയോ എന്തിനു വേണേ ചെയ്തോ, വേണേ എന്റെ അണ്ടി ഫാക്ടറി മുഴുവനോടെ നീ കത്തിച്ചോ. എടേ, എനിക്ക് ആ ചെറുക്കനൊന്ന് പരിചയപ്പെടണല്ലോ. ഇത്രയും സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളൂ. ഇവിടെ താമസിക്കണേന് വിരോധമൊന്നും ഇല്ലല്ലോ. ഹലോ മച്ചനോട്. സാറിന സാറിന. ഹലോ. ആ എടാ തെണ്ടി, നീ കുറച്ചു നാളായി ചെന്താമലയുടെ കാര്യം പറഞ്ഞ എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിട്ട്. നീ അധികം വെളിച്ചിലെടുത്താണ്ടല്ലോ. ആ കോട്ടും സൂട്ടൂരി ഞാനങ്ങട് പോവും. പിന്നെ നിന്റെ മുമ്പിലിരിക്കണ കോന്തന്റെ മകളെ കെട്ടണ എനിക്കൊന്ന് കാണണം. തംതുമ്മിക്ക് കമലേമൻ ബന്ധുഹോ രാജാക്ക റാണീസെ പ്യാർ ഹോകയാ. ഓ, അവന്റെ ഒടുക്കത്തിൽ ഹിന്ദിപ്പാട്ട്. ഫോൺ വെക്കട മച്ചാന. അച്ഛാ അച്ഛാ, മനീഷ കൊടിയാള സാഹ വെക്കണോ? ആ ഓഫ് ഓഫ് ഓഫ്. നമ്മുടെ സീരിയലിൽ ആദ്യത്തെ എപ്പിഡോസിൽ മനീഷ കൊടിയാളക്ക് ഡേറ്റ് ഇല്ല. നമുക്ക് ജൂഹി ചൗളയെ ബുക്ക് ചെയ്യാം സർ. അയ്യേ, ചാള വേണ്ട അയ്യം, നമുക്ക് നെമ്മി വയ്ക്കാം നെമ്മി. അച്ഛാ അച്ഛാ അച്ഛാ. അല്ല, അച്ഛന്റെ കാര്യം കേട്ടപ്പോഴാണ് ഒരു കാര്യം നിരൂപിച്ചത്. ബാലകൃഷ്ണന്റെ അച്ഛന്റെ പേരെന്തര്? മാട്ടുപ്പട്ടി മഹാദേവൻ. നീ എന്തിനാ എന്റെ അച്ഛന്റെ പേര് പറഞ്ഞത്? എന്റെ അച്ഛൻ മരിച്ചുപോയില്ലേ? അച്ഛൻ മരിച്ച കടക്കാരന്റെ തന്ത്ര പേര് പറയാ. ഈ സിറ്റുവേഷനിൽ കാശുകാരനായ ഒരു തന്തയാണ് ആവശ്യം. അത് കേട്ടത് ആ കുബേരനകത്തോട്ട് പോയി. ഇനി എങ്ങാനും അയാൾക്ക് മഹാദേവനെ പരിചയം ഉണ്ടാവുമോ? ഉണ്ടാവോ ഉണ്ടാവോ? നീനെ നമ്മുടെ ഫാക്ടറി വരുന്ന കശുണ്ടിയൊക്കെ എവിടെ നിന്നാണെന്നറിയാം? തുവലയെ മഹാദേവന്റെ തോട്ടത്തിൽ നിന്നാണ്. അയാളുടെ മോൻ നമ്മുടെ മോളെ കെട്ടിയ അണ്ടി പുറത്തൊന്നും വാങ്ങിക്കണ്ടല്ലോ. ഇനിയിപ്പോ അയാൾ അങ്ങനെ പോലീസിൽ ഫോൺ ചെയ്യോ? എങ്കിൽ എല്ലാവരും അകത്തായത് തന്നെ. തലം കാലിയാക്കുന്നാണ് ബുദ്ധി. ഇനി വാടി. ഇതാണ് മാധവന്റെ മോൻ ബാലേഷൻ. ബാലകൃഷ്ണ. ഇതെന്റെ ഭാര്യ ലീല. ലീല കുബേര. ഹലോ.
പെൺകുട്ടികളില്ല, ഒരു പെൺകുട്ടിയേ ഉള്ളൂ. എന്റെ മോള് ലക്ഷ്മി, സാക്ഷാൽ മഹാലക്ഷ്മി. എന്തിനാ ഡാഡി വിളിച്ചേ? പ്യാടിച്ചു പോയ. ഏയ് മോൻ കഴിയിട്ട് പാടി. മാടപ്രാവിനെ പോലെ കുണിയും കുണിയും പോണത് കണ്ടാടി. അയ്യോ അല്ല, മോത്തിനൊരു പോർവരവ് കിട്ടാൻ വേണ്ടി പെരട്ടണ കുഴമ്പ്. എന്തിനാ എന്റെ പേര്? നനക്ക് പറഞ്ഞൂടെ? പിന്നെ എന്തിനു പുല്ലിന് ഈ സൗന്ദര്യ കടയിൽ കയറി ഇറങ്ങണം? അതുപോലെ മോള് കണ്ണി കണ്ട മാസികളൊക്കെ വായിച്ച് അവൾ എന്തിനു കണ്ടാലും എടുത്ത് മോന്തയ്ക്ക് പെരട്ടും. വെള്ളരിക്കണ്ട അവള് വിടൂല്ല, വെട്ടിയെടുത്ത് കണ്ണി ഒട്ടിക്കും, ക്യാരറ്റ് എടുത്ത് ചൊരണ്ടും, റവയെടുത്ത് തലയെ തേക്കും, കുളിക്കണത് പയറുപൊടി തേച്ച്, മോഹം കഴിവണത് ആട്ടും പാലില്. ഓ ചെലവോട് ചെലവ്, എന്തൊരു കഷ്ടം. ഞാൻ ഒരു പണക്കാരൻ അല്ലായിരുന്നു, ഇപ്പൊ പിച്ചക്കാരനായന്. എന്തിനു പെക്കളഞ്ഞത്? എത്ര കോടി രൂപ കിട്ടിയാലും ഈ അവതാരത്തിന് എനിക്ക് വേണ്ട. അയ്യോ ഒറിജിനൽ രൂപത്തിൽ യാതൊരു കുഴപ്പമില്ല. അത് നിനക്ക് എങ്ങനെ അറിയാം? ഇതെന്തൊരു ചർച്ചകള്.